ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു ചോക്ലേറ്റ് ഷിഫോൺ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം വേണ്ടത് 4 എഗ്ഗ്, 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ, 1/2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ പ്ലസ് 1/2 കപ്പ് ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് അതും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ. ആദ്യം മുട്ടയുടെ വെള്ള നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പഫി ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ളം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ ബ്ലേഡും നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കണം. ആ രീതിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ എടുക്കുമ്പോൾ ബൗളിലോ ബീറ്ററിൻ്റെ ബ്ലേഡിലോ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല, എങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. നല്ല കേക്ക് ശരിക്കും പെർഫെക്ഷനായിട്ട് കിട്ടത്തുള്ളൂ. ഇനി മുട്ടയുടെ മഞ്ഞ, അതിലേക്ക് ഞാൻ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശയായി ആഡ് ചെയ്യണം. പൊടിച്ച പഞ്ചസാര കുറേശ്ശയായിട്ട് ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. ഇത് മൈദയും കൊക്കോ പൗഡറും എല്ലാം ബേക്കിംഗ് പൗഡറും എല്ലാം അരിച്ച് വെച്ചിട്ടുള്ളതാണ്. 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്യാം. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഓയില് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. ഒരു ട്രിപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക. എല്ലാം നന്നായി മിക്സായി വരണം. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള മൈദ, കൊക്കോ പൗഡർ, ആ മിക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സാക്കിയെടുക്കുക. ലാസ്റ്റ് ബാക്കി വന്നിട്ടുള്ള ഓയിലും പിന്നെ കോഫി മിക്സും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ എല്ലാം മിക്സാക്കിയെടുക്കുക. മുട്ടയുടെ വെള്ള ഫുള്ളായിട്ടിട്ട് നമ്മളിനി മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം സാവധാനത്തിൽ വേണം ചെയ്യാൻ. നമ്മുടെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കേക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിക്കാം. കേക്ക് ബാറ്റർ നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ്. അടി കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മളിത് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ്. ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു തട്ട് വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം, ചൂടുള്ള വെള്ളമാണ് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. കേക്ക് ടിന് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. 45 മിനിറ്റ്സ് മിനിമം വേണം കേക്ക് ബേക്കായി വരാൻ. ബേക്കായതിന് ശേഷം കാണാം.
നമ്മുടെ ചോക്ലേറ്റ് ഷിഫോൺ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. 50 മിനിറ്റ്സ് എടുത്തു ഇത് ബേക്കായിട്ട് കിട്ടാൻ. ചൂടാറിയതിന് ശേഷമാണ് ഞാനിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ശരിക്കുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഷിഫോൺ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണുന്ന അടുത്ത് തന്നെ അത് ഇനാബിൾ ചെയ്തിട്ട് ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.